മമ്മി, എന്നെ കണ്ട് അവന് മനസ്സിലാവും. ഞാൻ പറഞ്ഞ് സമാധാനിപ്പിക്കുക അവന്. തമ്പുരുമോളെ, വേണ്ടാത്ത പണിക്ക് നിക്കണ്ട. തലയിൽ ഏറ്റിക്കൊണ്ട് നടന്നവരെ ഒന്നും കണ്ടിട്ട് അവന് മനസ്സിലാകുന്നില്ല. പിന്നെയാണോ നിന്നെ അങ്ങനെ തള്ളിക്കളയണ്ട. തമ്പുരു പറഞ്ഞാലും കാര്യമുണ്ട്. ചിലപ്പോ എവള് സംസാരിച്ച അവൻ അടങ്ങുന്ന എനിക്ക് തോന്നുന്നു. അങ്ങനെ എന്റെ മോളെ വെച്ചൊരു പരീക്ഷണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. വാടി ഇവിടെ. എന്റെ മോളെ അനുമോനൊന്നും ചെയ്യില്ല. മാറി നിക്ക് നീ. എന്റെ മോളെ ആ ഭ്രാന്തൻ ചെക്കൻ എന്തെങ്കിലും ചെയ്താ? നിന്റെ മാത്രമല്ലല്ലോ, അവൾ എന്റെയും കൂടി മോളല്ലേ, അല്ലേ? പപ്പി വേണ്ട, തമ്പുരു ചെല്ലട്ടെ, എന്താവുന്നു നോക്കാം. എന്നെ അനുമോൻ ഓർമ്മയില്ലേ? ഞാൻ നിന്റെ തമ്പുരുമേടാ. തമ്പുരുമേടോ? ആ, നിന്റെ അനിയത്തി. അനിയത്തിയോ? ഇങ്ങനെ കാണുമ്പോ നീ എന്റെ ചേച്ചിയാണെന്നാ തോന്നുന്നേ. എന്നാ നീ ചേച്ചിന്ന് വിളിച്ചോ? അൻചേച്ചി. നീ എന്നെ പിടിച്ചോണ്ട് വന്ന ആളുടെ ആരാ? എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ല അനുമോനെ. അനുമോനോ? അതെ, നീ അനുമോനാ. നീ നന്നായിട്ട് പാട്ട് പാടുകയായിരുന്നു, ഒന്ന് ഓർത്തു നോക്ക്. ഇല്ല, എന്നെ ഓരോന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കണ്ട. നിന്നെ എന്തിനാ ഞാൻ പറഞ്ഞു പറ്റിക്കുന്നെ? എന്നാ എന്നെ പോകാൻ സമ്മതിക്ക്. അനുമോനെ, ഒരു പാട്ട് പാടിയ ഞാൻ ഡാഡിയോട് പറയാം അനുമോനെ വിട്ടേക്കാൻ. ഞാൻ പറഞ്ഞില്ല എനിക്ക് പാടാൻ അറിയില്ലെന്ന്. പാട്ട് പാടാൻ അറിയില്ലെന്ന് എനിക്ക് തോന്നിയ ഞാൻ പറയാം അനുമോനെ വിട്ടേക്കാൻ. ദേ ഇത് നോക്കിയേ, എന്റെ ഓർഗണാ. എനിക്കൊന്നും കാണണ്ട, എന്നെ വിടാൻ പറ. ഇല്ലേ, ഞാനിതൊക്കെ പൊട്ടിക്കും. സുദേവനോ ഡോക്ടറെ വിളിക്കാൻ വിട്ടു മോനു. എന്നെ ഒന്ന് ചെന്ന് നോക്കാൻ സമ്മതിക്കും മോഹൻ. എന്റെ മോള് പോയിട്ട് ആ മുറിന്ന് ആ ചെക്കന്റെ ശബ്ദവും കേൾക്കാനില്ല, എന്റെ മോളുടെ ശബ്ദവും കേൾക്കാനില്ല. എന്താ സംഭവിച്ചെന്ന് എനിക്കറിയണം. എന്റെ മോളെ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കൊല്ലും ഞാൻ അവനെ. ദേ തമ്പുരൂല ആരോ മീട്ടാൻ ശ്രമിക്കുന്ന ശബ്ദം. അനുമോനെ, നിനക്ക് ഈ ശബ്ദങ്ങൾ ഓർമ്മ വരുന്നുണ്ടോ? ഇത് ഇത് ദേ ഇത് ഇങ്ങനെ മീട്ടി നീ പാട്ട് പാടിയിരുന്നതാ. ഞാനോ? ഞാൻ പാടിയോ? ആ, നീ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ ഞാൻ വന്ന് കണ്ടില്ലേ, അപ്പൊ നീ പാടിയില്ലേ? എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നൊരു പാട്ട് ഓർത്തു നോക്കിയേ. എങ്കി നീ പാട്. എനിക്ക് പാടാൻ അറിയില്ല, നീ പാട്. നിന്റെ പാട്ടാ നല്ലത്. എനിക്ക് എനിക്ക് പാടാൻ പറ്റൂ? പറ്റും, പാടി നോക്ക്. എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് നീ അന്ന് പാടിയത് ആ പാട്ട് പാടി നോക്ക്. Thank you.
ഓർമ്മകളിൽ നിന്ന് എന്തൊക്കെ മാഞ്ഞുപോയാലും സംഗീതം മാഞ്ഞുപോവില്ല. അതവന്റെ ഹൃദയത്തിൽ മായാതെ നിൽപ്പുണ്ട്. അതെ അതെ, അനുമോന്റെ മനസ്സിൽ ഇപ്പോഴും സംഗീതമുണ്ട്. അതവനെ വിട്ട് മറവിയിലേക്ക് മാഞ്ഞു പോയിട്ടില്ല. മിന്നലിരിക്കും മുമ്പ് എന്തുകൊണ്ട് വെട്ടത്തിൻ വേഗത കൂടണുണ്ട്, മാനത്തെ മാറിവിൽ എന്തുകൊണ്ട് മഴ വെയിലിനെ മുത്തണുണ്ട്, അപ്പുപ്പൻ താടികൾ എന്തുകൊണ്ട്. മോഹൻ സാറാണല്ലോ. ഹലോ സ്വാമി, ഞാൻ മോഹൻ കുമാർ. മനസ്സിലായി സാർ. അതെ, സാർ ഇവിടം വരെ ഒന്ന് വേഗം വരേണ്ടി വരുമല്ലോ. അനുമോനെ, അവനെ സാർ എപ്പോഴാ കൊണ്ടുവരിക? അത് അതെയോ? അപ്പോ അയാളോട് പറഞ്ഞതൊക്കെ വെറുതെ ആവില്ലേ? ശിവശിവ, അയാള് പറയുന്ന കേട്ട് ഞാൻ ആകെ അന്താളിച്ചു പോയി. ആ കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് സാറ് പറഞ്ഞിരുന്നല്ലോ. ഈശ്വര, എന്നാലേ എത്രയും വേഗം വന്നാൽ ഉപകാരമായി. അയാള് വന്ന് എന്നോട് ബഹളം വച്ചു, സാറിന്റെ നമ്പറുണ്ടോന്ന് ചോദിച്ചു. ഏതായാലും ഞാൻ കൊടുത്തില്ല. പിന്നെ വീട്ടിലേക്ക് വരാനൊരുങ്ങിയതാ. ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞ് അടക്കി ഒതുക്കി നിർത്തിയിരിക്കുക. എന്തായാലും അതിശയമായിരിക്കുന്നു. ആ വേഗം വരില്ലേ? ആണോ? ഷോ, അത് കഷ്ടമായല്ലോ. ആ ഞാൻ അവരോട് വിവരം പറയാം. വയ്ക്കട്ടെ. ഓ ഭഗവാനേ, എന്തൊക്കെ അതിശയങ്ങളാ അവിടുന്ന് കാണിക്കുന്നേ. അവിടുത്തെ തിരുവിടക്കൽ വന്ന് ശയന പ്രദർശനം നടത്തി പ്രാർത്ഥിച്ചതിന് ഫലം ക്ഷിപ്രപ്രസാദി ആക്കിയല്ലോ. ആ കുട്ടിക്ക് ഒന്നും വരുത്തില്ലേ? അതിൻ്റെ സ്വന്തം അച്ഛൻ്റെ അടുത്ത് തന്നെ അവനെ എത്തിക്കണേ. ഭഗവാനെ, ഇപ്പോഴത്തെ അനുമോന്റെ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല ഡോക്ടർ. അവന്റെ പേര് പോലും അവൻ ഓർക്കാൻ പറ്റുന്നില്ല. എനിക്കറിയാം, പക്ഷേ ഡോക്ടർ തന്നെ വന്നാൽ ഉപകാരമായിരുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഉച്ച കേക്കുമ്പോ എനിക്ക് മനസ്സിൽ എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. എന്താ ഇതിന്റെ പേര്? ഹാർമോണിയം. ഹാർമോണിയം നല്ല രസമുള്ള പേരാ, എനിക്കിഷ്ടായി. മോനു, കേട്ടില്ലേ, ഇതിന്റെ പേരിവന് ഇഷ്ടമായിരുന്നു. അസലായി, ഇനി ഹാർമോണിയം എന്ന പേര് നീ മറക്കില്ലല്ലോ. ഇല്ല, മറക്കില്ല. സന്തോഷം കൊണ്ടാ മോനെ. എന്നാ ഞാനിനി പൊയ്ക്കോട്ടെ. എവിടെയാ നിനക്ക് പോവേണ്ടേ? എന്റെ വീട്ടിലേക്ക്. എവിടെയാ നിന്റെ വീട്? വീട്, എന്റെ വീട് ഓർമ്മ വരണില്ല. എന്നാ ഓർമ്മ വരണവരെ നീ ഇവിടെ നിന്നോ, നിൽക്കാമോ?
തമ്പുരുന്റെ ഒരു കാര്യം. ഇനി ഓടിപ്പോവാനൊന്നും നോക്കരുത്. പോവോ? ഇല്ല, പോകാതിരുന്ന. നേരത്തെ നീ പാടിയില്ലേ അതുപോലത്തെ വേറെ കൊറേ പാട്ടുകള്? വല്യച്ചൻ പഠിപ്പിച്ചു തരും. നിന്റെ വല്യച്ചനാണോ ഇത്? എന്നെ പാട്ട് പഠിപ്പിക്കൂ വല്യച്ച. പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ട്. വയറ്റിലെന്തോ പാട്ട് ഇരുമ്പണ പോലെ. എനിക്കെന്തെങ്കിലും കഴിക്കാൻ തരുമോ? ഡാഡി, ഇവന് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തോട്ടെ? കൊടുക്കുമോളെ? ഞാൻ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. തല കറങ്ങണ പോലെ തോന്നുക. എന്തെങ്കിലും തന്നാ മതി. തരാമോ? പിന്നെന്താ, ആദ്യം കുളിച്ച് റെഡിയാവ്, അപ്പോഴേക്കും ഭക്ഷണം എടുക്കാം. ആ, കുളിക്കാം. എന്റെ മേലാകെ മണ്ണും പൊടിയുവാ. എന്നാ കുളിച്ചിട്ട് വാ, ഞാൻ നിനക്ക് വേറെ ഡ്രസ്സും തരാം. എന്നാ വാ. അതായത് നിന്റെ മുറിയാണെന്ന് കരുതിക്കോ. ഇതിനകത്ത് കുളിമുറിയുണ്ട്. അതിൽ കുളിച്ച് ഡ്രസ്സൊക്കെ അണിഞ്ഞ് റെഡിയാവണം കേട്ടോ. വാ. ചെല്ല്, തമ്പുരമ്മളെ ബാത്റൂം കാണിച്ചു കൊടുക്ക്. എന്താ നോക്കി നിൽക്കുന്നത്? വാ ചെല്ല്. ഇതിങ്ങനെ പൊക്കിയ വെള്ളം വരും. ദാ ഇതിങ്ങനെ തിരിച്ച കുളിക്കാനുള്ള വെള്ളം ദേശാവറിന്ന് വരും. ഓക്കെ, വേഗം കുളിച്ച് റെഡിയായിട്ട് വാ, എന്നിട്ട് ഭക്ഷണം കഴിക്കാം. ഹലോ മോഹൻ. പറഞ്ഞു ഡോക്ടർ. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. സാർ ഈ സമയത്ത് ഹോസ്പിറ്റലിൽ ബിസി ആയിരിക്കുമെന്ന് അറിയാഞ്ഞിട്ടല്ല. അനുമോനെ കുറിച്ച് എല്ലാം അറിയാവുന്ന ആളായതുകൊണ്ടാണ് ഞാൻ. ഇറ്റ്സ് ഓക്കെ മോഹൻ, പറഞ്ഞത് ശരിയാ. ഈ സമയത്ത് ഹോസ്പിറ്റലിൽ നിന്ന് വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ. പക്ഷെ ഇതൊരു സ്പെഷ്യൽ കേസ് ആയതുകൊണ്ട്. താങ്ക് യു സാർ, കം. ഇപ്പൊ എന്താണ് അനുവിന്റെ മെയിൻ പ്രോബ്ലം? ഇങ്ങനൊരു ചേഞ്ച് ഉണ്ടായ സമയത്ത് ഞാനോട് ഉണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ നിന്ന് അനുമോനെ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം എനിക്ക് മറ്റൊരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. ചന്ദ്രേട്ടൻ വിളിച്ച് പറയുമ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. ബൈ ദ വേ, മിസ് നന്ദിനി ഇവിടുന്ന് പോയല്ലേ? എന്നെ വിളിച്ചിരുന്നു, ജോലി റിസൈൻ ചെയ്ത് പോയെന്ന് പറഞ്ഞു. അനുവിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചു. നന്ദിനി പോണ സമയത്ത് ഞാനോട് ഉണ്ടായിരുന്നില്ല. ഇരിക്കൂ ഡോക്ടർ, സുദേവൻ പോയിക്കോ. ദൂരേക്കൊന്നും പോയേക്കല്ലേ? ഇല്ല സർ. സത്യം പറഞ്ഞാൽ അനുവിനെല്ലാം ഓർമ്മ വന്നുവെന്നും പാട്ടുകളെല്ലാം പാടിയെന്നും കേട്ടപ്പോ ഞാനും വിശ്വസിച്ചു. വീട്ടിലേക്ക് പോകാനുള്ള അനുവിന്റെയും നിങ്ങളുടെ എല്ലാം തിടുക്കം കൂടിയായപ്പോ ഡിസ്ചാർജ് ചെയ്തേക്കാന്ന് ഞാനും കരുതി. പക്ഷെ ഇപ്പൊ എനിക്കതിന് വിഷമമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യരുതായിരുന്നു. ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾ പോയതിനു ശേഷമാണ് അനുവിന്റെ ഒബ്സർവേഷൻ റിപ്പോർട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തത്. ഡിസ്ചാർജ് ചെയ്ത് നിങ്ങൾ പോയതിനു ശേഷമാണ്
അനുവിന്റെ ഒബ്സർവേഷൻ റിപ്പോർട്ട് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്തത്. മിസ് നന്ദിനി വിളിച്ചപ്പോൾ ഞാനത് പറയുകയും ചെയ്തു. ബട്ട് ഡോണ്ട് വറി, നമുക്ക് ട്രീറ്റ് ചെയ്ത് ശരിയാക്കാവുന്നതേ ഉള്ളൂ. പ്രസന്റ് കണ്ടീഷൻ എന്താണ്? ഇപ്പൊ കുറച്ച് ശാന്തമായിട്ടുണ്ട്. ബട്ട് വല്ലാത്തൊരു വയലന്റ് കണ്ടീഷനിലായിരുന്നു ഞങ്ങളെ കണ്ടെത്തി കൊണ്ടുവരുമ്പോൾ. ഞങ്ങളെ ആരെയും അനുമോന് ഓർമ്മയില്ല. ശരിക്കു പറഞ്ഞ അവന്റെ പേര് പോലും അവന് ഓർമ്മയില്ല. എനിക്ക് കണ്ടു നിൽക്കാൻ പറ്റിയില്ല ഡോക്ടർ. അവനെ ഡോണ്ട് ബി അപ്സെറ്റ്. ആകെ ഇപ്പോഴുള്ളൊരു ആശ്വാസം, അവൻ മുമ്പ് പാടിയിരുന്നൊരു പാട്ട് അവൻ പാടി. എന്റെ മോള് തമ്പുരു മേട്ടുകയും മറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ സ്വരങ്ങൾ കേൾപ്പിക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു ഓർമ്മ വന്നത്. ഇത് സൈക്കോളജിക്കലായി ഉണ്ടാവുന്ന ട്രോമയാണ്. ഐ തിങ്ക് സോ. മിസ്റ്റർ മോഹൻ, ഇത്ര പാനിക് ആവേണ്ട ആവശ്യമൊന്നുമില്ല. സമാധാനമായിരിക്കും, ഞാനൊന്ന് നോക്കട്ടെ. അനു, അനുമോനെ കുളിച്ചു കഴിഞ്ഞില്ലേ? വേഗം വാ, ദേ നിന്നെ നോക്കാൻ ഡോക്ടറുകൾ വന്നിരിക്കുന്നു. വേഗം വാ. അനു, അനു, മോനെന്താ ഡ്രസ് മാറിയില്ലേ? എനിക്കെന്തിനാ ഇതുപോലത്തെ പാന്റും ഷർട്ടും തന്നെ കൊണ്ടുവന്ന് തന്നത്? എന്റെ ഉടുപ്പ് എവിടെ? നിന്റെ ഉടുപ്പുകൾ തന്നെ തമ്പുരു കൊണ്ടുവന്ന് തന്നത്. അതെങ്ങനെ എന്റെ ഉടുപ്പുകളാവുന്നത്? ഞാൻ പെൺകുട്ടിയല്ലേ? നീ എന്താനു? നീ പെൺകുട്ടിയാണെന്ന രഹസ്യം തൽക്കാലം ആരും അറിയരുതെന്ന് വല്യച്ഛൻ പറഞ്ഞല്ലേ. എന്ത് രഹസ്യം? എനിക്കെന്റെ ഉടുപ്പുകളും ഉണ്ട് താ. അനു, അത് നിന്റെ ഉടുപ്പുകൾ തന്നെയാ? അല്ല, അതേതോ ആൺകുട്ടിയുടെ ഉടുപ്പാ. ദേ ഇതോ ആൺകുട്ടിയുടേതാ. നിങ്ങൾ എന്നാ എന്നെ കൊണ്ട് ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കണേ? ഭഗവാനെ, എന്താ ഇപ്പൊ ഇവളോട് പറയാ? അതെ, നിന്റെ അമ്മയല്ലേ പറഞ്ഞത് ആൺകുട്ടിയെ പോലെ വേണം അച്ഛൻ എന്നെ അടിച്ചു പോവാനെന്ന്? എന്റെ അമ്മ പറഞ്ഞു. അതെ, അനുവിന്റെ അമ്മയെ ആൺകുട്ടിയെ പോലെ ആവാൻ പറഞ്ഞത്. ആണോ? നിങ്ങൾ എന്റെ അമ്മയെ അറിയോ? പിന്നെ അനുമോന്റെ അമ്മയെ എനിക്കറിയാം. എന്നാ ഇപ്പൊ തന്നെ എനിക്ക് എന്റെ അമ്മയെടുത്ത് പോണം. എന്നെ കൊണ്ടുപോവാവോ? ഇപ്പൊ എങ്ങനെയാ കൊണ്ടുപോവുക? പിന്നെ നമുക്ക് പോവാം. വല്യച്ഛൻ കൊണ്ടുപോവാം. പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ എന്റെ അമ്മയെടുത്ത് പോണം. എന്റെ അമ്മ എവിടെയാ? ഈശ്വര, എങ്ങനെയാ ഞാൻ ഇവളോട് സത്യം പറയാ? പറഞ്ഞാ തന്നെ ഈ അവസ്ഥയിൽ എങ്ങനെയാ പ്രതികരിക്കാന്ന് അറിയില്ലല്ലോ. എന്താ നിങ്ങളൊന്നും മിണ്ടാതെ നിക്കണേ? ഉണ്ണിക്കുട്ടൻ, മണിക്കുട്ടി, തമ്പുരു, പിന്നെ പിന്നെ എന്റെ അമ്മയും. എന്റെ അമ്മയെ മറന്നു പോവോ? അങ്ങനെ എല്ലാവരെയും മറന്നു പോയാല് എന്നെ കൈവിട്ട് കളയോ വല്ലച്ച? പറഞ്ഞത് കേട്ടില്ലേ? എന്നെ എന്റെ അമ്മയടുത്ത് കൊണ്ടുപോവാം. പക്ഷെ അനുവിന്റെ അമ്മ കുറെ ദൂരെയാ. അല്ല, എന്നെ ഇവിടുന്ന് വിടാതിരിക്കാൻ കള്ളം പറയാല്ലേ? എന്നെ തടഞ്ഞു വെച്ചിരിക്കല്ലേ? അല്ല മോളെ, നിന്നെ ആരും തടഞ്ഞു വെച്ചിരിക്കല്ല. നമുക്ക് ആദ്യം ഡോക്ടറെ കാണാം, അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് പോവാം. വേണ്ട, ആദ്യം എനിക്ക് അമ്മയുടെ അടുത്ത് പോണം. അനു, അനു നിക്കാൻ, അനു, അനുമോനെ നിക്ക്, വേണ്ട നിക്ക്. അനുമോനെ നീ എന്തായി കാണിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. അനുമോനെ നിക്ക്, വേണ്ട നിക്ക്. അനുമോനെ നീ എന്തായി കാണിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. നീയൊന്ന് അടങ്ങും മോനെ, ഡോക്ടറെ നിന്നെ നോക്കട്ടെ. അനുമോനെ മിണ്ടാതെ കിടക്ക്. പേടിക്കണ്ട അനു, പേടിക്കണ്ട. ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയും ഉണ്ടാവും. ഒന്നുമില്ല, ഒന്നുമില്ല. ഒന്നുമില്ല.
മനു, നീ ഇങ്ങനെ തളർന്നു പോവല്ലേ. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഏട്ടാ, മനസ്സാകെ പിടിവിട്ടു പോവുക. തൽക്കാലത്തേക്കൊന്ന് മയങ്ങാൻ വേണ്ടിയാ ഇഞ്ചക്ഷൻ കൊടുത്തത്. കുറച്ചേറെ ഇങ്ങനെ കിടക്കട്ടെ, റൂമിലേക്കോ മറ്റോ മാറ്റി കിടത്തുന്നതാ ബെറ്റർ. മാറ്റാം ഡോക്ടർ, അനുവിന്റെ റൂമിലേക്ക് എന്നാ കിടത്താം. പിന്നെ നിങ്ങളുടെ ടെൻഷൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എല്ലാവരും കൂടി കണ്ണീരൊഴുക്കി അനുവിന്റെ ചുറ്റും നിൽക്കാതിരിക്കുന്നതാ നല്ലത്. ഓക്കെ ഡോക്ടർ. ഏട്ടാ, അനുമോനെ മുറിയിലേക്ക് മാറ്റിക്കിടത്താം. നീ ഒറ്റയ്ക്ക് എടുക്കണ്ട മോനു, ഞാൻ കൂടെ വരാം. സാറില്ല ഏട്ടാ, ഞാൻ കൊണ്ടുപോയി കിടത്തിക്കോളാം. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, എല്ലാവരും കൂടി റൂമിന് ചുറ്റും കൂടണ്ട, ഞാൻ നിന്നോളാം. നീ തന്നെ അവളുടെ കൂടെ വേണ്ടത്. അനുമോന്റെ അച്ഛനെ മോഹൻ കണ്ടെത്തിയെന്ന്. ഡാഡി ഇത് അനുമോന് കൊടുക്കണം, തമ്പൂരു തന്നാണെന്ന് പറയണം. നീ സങ്കടപ്പെടണ്ട, നിന്നെ ഞാൻ നിന്റെ അച്ഛന്റെ അടുത്ത് എത്തിച്ചിരിക്കും. ഈ രാത്രി ജയിക്കാൻ പോകുന്നത് ആരാണെന്ന് നമുക്ക് കാണാം. നിങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റാർ ചാനലുകൾ ആസ്വദിക്കാൻ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്ററെ വിളിക്കും.